ഇതുവരെയുള്ള ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ എന്ന് പറയുന്നത് എയറിൽ കൂടി മാത്രം ഉള്ള ഒരു ആക്രമണങ്ങളായിരുന്നു. അതായത് റോക്കറ്റ് വിടുന്നു, ബോംബ് വർഷിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ആക്രമണങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ അതിർത്തികളിൽ കൂടി നുഴഞ്ഞു കയറി, ടെററിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ നുഴഞ്ഞു കയറി ഇസ്രായേലിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇസ്രായേലിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിച്ച് തുറസായ സ്ഥലങ്ങളിൽ ഇസ്രായേലി സിറ്റിസനായിട്ടുള്ള ആൾക്കാരെയും അല്ലാത്ത ആൾക്കാരെയും വെടിവെച്ച് കൊലപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്നത് എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ഏരിയയിൽ കൂടി ജീപ്പിൽ പോയിട്ട് വഴിയിൽ കൂടി പോകുന്ന ആൾക്കാരെയും വഴിയിൽ കൂടി ഡ്രൈവ് ചെയ്ത് പോകുന്ന ആൾക്കാരെയും വെടിവെച്ച് വീഴ്ത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. അതാണുള്ളത്. കുഞ്ഞു മക്കളെ പോലും മൈൻഡ് ചെയ്യാതെ അവരെയും കൂടി വെടിവെച്ച് വീഴ്ത്തുന്ന ഒരു സിറ്റുവേഷനാണ്. കുറേ വീഡിയോ ക്ലിപ്പുകളും പിക്ചറുകളും ഒക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നുണ്ട്. എല്ലാവരും ക്ലോക്കിന്റെയും മൊബൈലിന്റെയും ഒക്കെ അലാറം കേട്ട് ഉണരുന്ന സ്ഥാനത്ത് ഇസ്രായേലിലുള്ള ആൾക്കാർ ഉണർന്നത് ഒരു ബോംബിന്റെ അലാറത്തിലായിരുന്നു. ഭീരുക്കളുടെ ആക്രമണം എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രായേലില് ജൂതന്മാരുടെ ഏറ്റവും വിശുദ്ധമായ ഒരു തിരുന്നാൾ ആഘോഷിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലത്തെ സൂര്യാസ്തമയം മുതൽ ഇന്നത്തെ സൂര്യാസ്തമയം വരെ. അവർ പൂർണ്ണ വിശ്രമത്തിൽ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ ഒരു സമയം നോക്കി ശത്രുക്കള് ഇങ്ങനെ ആക്രമിക്കണമെങ്കിൽ അത് ഭീരുത്വം എന്നല്ലാതെ വേറൊന്നും അതിനെ വിശേഷിപ്പിക്കാനില്ല. ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാ സിറ്റുവേഷനിലും ഈവൻ നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു, നമ്മുടെ പ്രധാനമന്ത്രി പോലും ഓപ്പറേഷൻസ് എന്നാണ് ഇതുവരെയുള്ള സിറ്റുവേഷൻസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് ആദ്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഇന്നത്തെ സിറ്റുവേഷനെ വാർ എന്ന് വിശേഷിപ്പിച്ചു, യുദ്ധം എന്ന് വിശേഷിപ്പിച്ചു. ഓക്കെ, എൻ്റെ പേര് ഷൈനി ബാബു. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളം സ്വദേശിയാണ്. ഞാൻ ഇസ്രായേലിൽ 13 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. 10 വർഷമായിട്ട് ഞാൻ ഇസ്രായേലിൽ ഒരു വൂണ്ടഡ് ആർമി ആളെയാണ് നോക്കുന്നത്. ഇസ്രായേൽ ഡിഫൻസിൽ ജോലി ചെയ്തിരുന്ന ഒരു പട്ടാളക്കാരൻ പട്ടാള സർവീസിൽ ഇരിക്കുമ്പോൾ, ആർമി സർവീസിൽ ഇരിക്കുമ്പോൾ വൂണ്ടഡ് ആയ ഒരു സോൾജിയറിനെയാണ് ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നത്. ഇപ്പൊ നിലവിലത്തെ സിറ്റുവേഷനെ കുറിച്ച് ആണ് നിങ്ങൾ എന്നോട് ചോദിച്ചത്. ഞാനിവിടെ 13 വർഷത്തിൽ ജോലി ചെയ്യുന്ന ഇത്രയും വർഷത്തിലെ ഒരു എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഞാൻ കാണുന്നത്. 2020 2021 കാലയളവിലാണ് ഏറ്റവും ഭീകരമായ ഒരു യുദ്ധ സിറ്റുവേഷനിലൂടെ നമ്മൾ ഇസ്രായേലിൽ കടന്നുപോയത്. അതായത് നമ്മളുടെ മലയാളി സഹോദരി സൗമ്യ മരിച്ച ഒരു യുദ്ധം, അതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഞങ്ങൾ കടന്നുപോയത്. അതിലും കൂടി കുറച്ചുകൂടി ഒരു ഗൗരവപരമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ ഞങ്ങൾ കടന്നു പോകുന്നത്. അതായത് ഇതുവരെയുള്ള ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ എന്ന് പറയുന്നത് എയറിൽ കൂടി മാത്രം ഉള്ള ഒരു ആക്രമണങ്ങളായിരുന്നു. അതായത് റോക്കറ്റ് വിടുന്നു, ബോംബ് വർഷിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ആക്രമണങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ അതിർത്തികളിൽ കൂടി നുഴഞ്ഞു കയറി, ടെററിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ നുഴഞ്ഞു കയറി ഇസ്രായേലിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇസ്രായേലിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിച്ച് തുറസായ സ്ഥലങ്ങളിൽ ഇസ്രായേലി സിറ്റിസനായിട്ടുള്ള ആൾക്കാരെയും അല്ലാത്ത ആൾക്കാരെയും വെടിവെച്ച് കൊലപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്നത് എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇസ്രായേലിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് നേരത്തെ അറിയിച്ചിട്ടുള്ള ഒരു ആക്രമണം ആയിരുന്നില്ല. എല്ലാ പ്രാവശ്യവും ഇസ്രായേലും ഹമാസും തമ്മിൽ ഉള്ള ഒരു എന്താ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടാറുണ്ട്, ഇന്ന സമയത്ത് ഇന്ന ദിവസത്തിൽ ഒരു ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കണം, സേഫ് കൗണ്ടറിലേക്ക് പോകണം എന്നൊക്കെ ഞങ്ങൾക്ക് നേരത്തെ മുന്നറിയിപ്പുകൾ കിട്ടാറുണ്ട്. മുന്നറിയിപ്പുകൾ കിട്ടാത്ത ഒരു ആക്രമണമായിരുന്നു ഇന്നത്തേത്. അതായത് ഇന്ന് 7/10/2023 ഒക്ടോബർ മാസം 7-ാം തീയതി എല്ലാവരും ക്ലോക്കിന്റെയും മൊബൈലിന്റെയും ഒക്കെ അലാറം കേട്ട് ഉണരുന്ന സ്ഥാനത്ത് ഇസ്രായേലിലുള്ള ആൾക്കാർ ഉണർന്നത് ഒരു ബോംബിന്റെ അലാറത്തിലായിരുന്നു. അതായത് പറയേണ്ടത് ഇതാണ്, മുന്നറിയിപ്പില്ലാത്ത ഭീരുക്കളുടെ ആക്രമണം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇസ്രായേലില് ജൂതന്മാരുടെ ഏറ്റവും വിശുദ്ധമായ ഒരു തിരുന്നാൾ ആഘോഷിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലത്തെ സൂര്യാസ്തമയം മുതൽ ഇന്നത്തെ സൂര്യാസ്തമയം വരെ. അതായത് 6-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരത്തെ സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച വൈകുന്നേരത്തെ സൂര്യാസ്തമയം വരെയുള്ള സമയം, ആഴ്ചയിൽ 6 ദിവസം
ജോലി ചെയ്ത് 7-ാം ദിവസം വിശ്രമിക്കുന്ന അവരുടെ ഷബാത്ത് ഷബാത്ത് എന്നുള്ളൊരു ദിവസവും, പിന്നീട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് 2023 ഒക്ടോബർ മാസത്തിലെ 7-ാം ദിവസവും 8-ാം ദിവസവും, 7-ാം തീയതി 8-ാം തീയതി ഈ ഒരു ദിവസത്തെ ഷബാത്ത് എന്ന് പറയുന്നത് ഇവരുടെ സിംഹാത് തോറ എന്നുള്ള തിരുനാളിന്റെ ദിവസവും കൂടി ആയിരുന്നു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വർഷത്തെ എല്ലാ തിരുനാളുകളും അവസാനിക്കുന്ന ഒരു ദിവസമാണ്, അവരുടെ ഏറ്റവും വിശുദ്ധമുള്ള ഒരു വിശുദ്ധിയാർന്ന ഒരു ദിവസമാണ് സിംഹാത് തോറ. തോറ അതായത് വിശുദ്ധ ബൈബിള്, അവർക്ക് ബൈബിള് കൊടുക്കപ്പെട്ടതിനെ അവരെ ആഘോഷിക്കുന്ന ഒരു തിരുനാളിന്റെ ദിവസമാണ്. അപ്പൊ ഒരു ദിവസത്തെ സൂര്യാസ്തമയം മുതൽ പിറ്റേ ദിവസത്തെ സൂര്യാസ്തമയം വരെയുള്ള സമയം അവര് ഫോൺ ഉപയോഗിക്കില്ല, TV കാണില്ല, വൈദ്യുതി ഉപയോഗിക്കില്ല, കാർ എടുക്കില്ല, ഡ്രൈവ് ചെയ്യില്ല, അവര് ജോലി ചെയ്യില്ല, അവര് പൂർണ്ണ വിശ്രമത്തിൽ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ ഒരു സമയം നോക്കി ശത്രുക്കള് ഇങ്ങനെ ആക്രമിക്കണമെങ്കിൽ അത് ഭീരുത്വം എന്നല്ലാതെ വേറൊന്നും അതിനെ വിശേഷിപ്പിക്കാനില്ല. അവര് എന്താ പറയുന്നത്, വിക്ടറി ആണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ, വിജയമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇസ്രായേൽ പടയാളികൾ അല്ലെങ്കിൽ ഇസ്രായേൽ സിറ്റിസൺസ്, ഇസ്രായേലികളായിട്ടുള്ള ആൾക്കാര് ഉണർന്നിരിക്കുന്ന സമയത്ത് അവർ ആക്രമിക്കണമായിരുന്നു. അപ്പൊ ആ ഉണർന്നിരിക്കുന്ന സമയത്തല്ലാതെ ഈ ഒരു സമയത്ത് ആക്രമിച്ചെങ്കിൽ അത് ഭീരുത്വം എന്നല്ലാതെ അത് വേറൊന്നും പറയാനില്ല. എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ, എല്ലാവരും അതിനകത്തോട് അതിനോട് യോജിക്കണമെന്ന് ഞാൻ പറയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്താണ് വെളുപ്പിനെ, അതായത് ഇന്നലെ ഒരു സിംഹത്തോറ തിരുനാളിന്റെ ആഘോഷത്തിലായിരുന്നു യഹൂദന്മാർ. ആ ആഘോഷത്തിന് ശേഷം ഇന്നത്തെ ദിവസം വൈകുന്നേരം വരെ അവർ പൂർണ്ണ വിശ്രമത്തിലാണ്. ഫോൺ എടുക്കില്ല, അവരൊന്നിലും ഒന്നിലും ശ്രദ്ധ കൊടുക്കില്ല എന്നറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഈ ഒരു ആക്രമണത്തിന് മുതിർന്നിരിക്കുന്നത്. അതൊരു കാര്യം. ഇനി ഇവരുടെ IDF സ്റ്റാഫുകളാണെങ്കിലും പ്രതിരോധ മേഖലയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആണെങ്കിലും എല്ലാവരും തന്നെ യാഥാസ്ഥിതികരായിട്ടുള്ള കഠിന വിശ്വാസികളായിട്ടുള്ള യഹൂദന്മാരായിരിക്കും. അപ്പൊ അവരാരും തന്നെ ഈ ഒരു സമയത്ത് എന്തൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായാലും ഈ ഒരു സമയം ഇന്നത്തെ സൂര്യാസ്തമയം കഴിയുന്നത് വരെ അവരതിനകത്തേക്ക് ഇടപെടില്ല എന്ന് ഇവർക്കറിയാം, ശത്രുക്കൾക്കറിയാം. കാരണം അത് അവരുടെ വിശ്വാസമാണ്, അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യമാണ്, യഹൂദന്മാരുടെ വിശ്വാസമാണ്. ശാപത്തിന്റെ സമയത്ത് അവർ ഒന്നിലും ഇടപെടില്ല. അത് അവരുടെ ഒരു രീതിയാണ്, അവരുടെ വിശ്വാസമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ ഇന്നത്തെ ശാപത്ത് തീരുന്നത് വരെ ഉള്ള സമയം ശത്രുക്കൾ ഉപയോഗിക്കും. അപ്പൊ അതുവരെയുള്ള സമയം അവർ ആക്രമണങ്ങൾ അഴിച്ചുവിടും. തുറസായിട്ടുള്ള സ്ഥലങ്ങളിൽ, ഓപ്പൺ ആയിട്ടുള്ള എയറില്, റോഡുകളില് അവര് തീവ്രവാദികളായിട്ട് വന്നിട്ട് ആൾക്കാരെ വെടിവെച്ച് വീഴ്ത്തുന്നു, കൊലപ്പെടുത്തുന്നു, വിജയം പ്രഖ്യാപിക്കുന്നു. ഇതൊന്നും ഒരു വിജയമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇന്നത്തെ സമയം കഴിഞ്ഞിട്ട്, ഈ ഷബാത്തിന്റെ സമയം കഴിഞ്ഞിട്ട് ഇസ്രായേൽ ഗവൺമെന്റ് അതിനോട് ഒന്ന് തുറന്ന് ഇടപെട്ട് അവർ തുറന്ന ചർച്ചകളിൽ വന്ന് അവർ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അവരതിനോട് പ്രതിരോധം തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥകൾ എന്താണ്, ഇതിന്റെ എന്താണ് നിലവിലത്തെ അവസ്ഥ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഷബാത്ത് ആണെങ്കിൽ പോലും, ഒരു അവധി ദിവസം ആണെങ്കിൽ പോലും, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരിതിനകത്തേക്ക് ഒന്നും ഇടപെടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും, ഇന്ന് ഇസ്രായേൽ ടൈം 1 മണിക്ക് അവര് ക്യാബിനറ്റ് വിളിച്ചു കൂട്ടി. അതിന്റെ അർത്ഥം വിശ്വാസികളല്ലാത്ത ഇതിനകത്തെ IDFന്റെ സ്റ്റാഫുകളും അല്ലാത്തവരും ഓൾറെഡി ഇതിന്റെ ഡിസ്കഷനിലാണ്. അപ്പൊ ഇതിന് ഷബാത്തിന്റെ സമയം കഴിയുമ്പോൾ, ഇന്ന് ഇപ്പം ഇവിടെ ഇസ്രായേൽ ടൈം ഞാനിപ്പോ സംസാരിക്കുമ്പോൾ 4:10, ഇതുവരെ ഇവിടെ സൂര്യാസ്തമയം ആയിട്ടില്ല. ശനിയാഴ്ച ദിവസം ഇന്നത്തെ സൂര്യാസ്തമയം കഴിയുമ്പോഴേ ഇതിനകത്തെ ഡിഫൻസിന്റെ സ്റ്റാഫുകളാണെങ്കിലും എല്ലാവരും ഇതിനകത്തേക്ക് ഇൻവോൾവ് ആയിട്ട് വരുവുള്ളൂ. അത് കഴിയുമ്പോൾ അറിയാം നമുക്ക് ഇതിനകത്തെ മുന്നോട്ട് വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നോർമലായിട്ട് കണ്ടുവന്നിരിക്കുന്നത് സമാധാന ചർച്ചകൾ തന്നെയാണ്. ഓക്കെ, UN ഇടപെട്ട്, മറ്റ് രാജ്യങ്ങൾ ഇടപെട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ, ഇന്ത്യ അടക്കം ഉള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് സമാധാന ചർച്ചയ്ക്ക് വന്ന് ഇത് സമാധാനപരമായിട്ട് തീരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇതുവരെയും ഉള്ള യുദ്ധങ്ങളെല്ലാം മുൻപോട്ട് പോയിരിക്കുന്നത്. പക്ഷെ ഇതുവരെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ കാണേണ്ട ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാ സിറ്റുവേഷനിലും ഈവൻ നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു, നമ്മുടെ പ്രധാനമന്ത്രി പോലും ഓപ്പറേഷൻസ് എന്നാണ് ഇതുവരെയുള്ള സിറ്റുവേഷൻസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് ആദ്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഇന്നത്തെ സിറ്റുവേഷനെ വാർ എന്ന് വിശേഷിപ്പിച്ചു, യുദ്ധം എന്ന് വിശേഷിപ്പിച്ചു. അത് എടുത്തു പറയേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പം യുദ്ധം എന്ന് നമ്മൾ യുദ്ധത്തിലാണ്
നമ്മൾ അതിൽ വിജയിക്കും എന്നാണ് നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ മുന്നിൽ കാണാതെ പറഞ്ഞിട്ടില്ല, പറയത്തില്ല. അതാണ് ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം നാളെ മുതലുള്ള സമയം എന്ന് പറയുന്നത് വളരെ ക്യൂരിയസ് ആയിട്ടുള്ള സമയമാണ്. ഇവരെന്താണ് സിറ്റുവേഷൻ ഡിസിഷൻ എടുക്കാൻ പോകുന്നത്, എന്താണ് നാളത്തെ സിറ്റുവേഷൻ എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിലവിലത്തെ മലയാളികളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, മലയാളികൾ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവരും തന്നെ കെയർ ഗിവിംഗ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്ന എംപ്ലോയറിന്റെ കൂടെ ലീവ് ഇൻ ജോബ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. എംപ്ലോയറിന്റെ കൂടെ താമസിച്ച് ജോലി ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് ആർക്കും തന്നെ അത്യാവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ പുറത്തു പോകേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. പക്ഷേ ഞങ്ങൾ ജോലി ചെയ്യുന്ന സിറ്റുവേഷൻ, ഞങ്ങൾ ജോലി ചെയ്യുന്ന ഈ ഒരു ബിൽഡിങ്ങില് എന്തെങ്കിലും ഒരു അപകടം വന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ സേഫ്റ്റി റൂമിലേക്ക് പോകണം. ഇവിടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ജോലി ചെയ്യുന്ന വീടുകളിൽ സേഫ്റ്റി സോൺ അല്ലെങ്കിൽ ബങ്കർ അല്ലെങ്കിൽ സേഫ്റ്റി റൂം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇന്ന് ആധുനിക രീതിയിൽ പണികഴിപ്പിക്കപ്പെടുന്ന എല്ലാ ബിൽഡിങ്ങിലും സേഫ്റ്റി റൂം വേണം എന്ന് നിർബന്ധമുണ്ട്. പണ്ട് തൊട്ട് കുറെ വർഷങ്ങളായിട്ട് നിലവിലുള്ള ബിൽഡിങ്ങിൽ സേഫ്റ്റി റൂം ഇല്ലാത്ത ബിൽഡിങ്ങുകളും ഉണ്ട്. പക്ഷേ പണ്ട് തൊട്ടേ ഉള്ള ബിൽഡിങ്ങിൽ അണ്ടർഗ്രൗണ്ടിൽ സേഫ്റ്റി റൂമുള്ള ബിൽഡിങ്ങുകളുണ്ട്. അപ്പൊ ഇതുപോലെ പല തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ജോലി ചെയ്യുന്ന മലയാളികളുണ്ട്, ഇന്ത്യക്കാരുണ്ട് ഇവിടെ. അപ്പം ഇന്നത്തെ ആധുനിക രീതിയിലുള്ള സേഫ്റ്റി റൂം ഉള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് പേടിക്കേണ്ട ആവശ്യമില്ല, ഒത്തിരി ഒന്നും ഓടേണ്ട ആവശ്യമില്ല. നമ്മൾ ജീവിക്കുന്ന ആ ഒരു നമ്മൾ എന്നാ പറയുന്നത് ഡെയിലി ലൈഫിലൂടെ നമ്മൾ ജീവിക്കുന്ന ആ ഒരു സ്ഥലത്തിൽ തന്നെയാണ് നമ്മുടെ സേഫ്റ്റി റൂം ഉള്ളത്. പക്ഷേ കുറേ നാളത്തെ പഴക്കമുള്ള ബിൽഡിംഗ് ആണെങ്കിൽ താഴെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിപ്പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് മുന്നറിയിപ്പ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം, നമുക്ക് ആവശ്യമുള്ള വസ്ത്രം, നമുക്ക് ആവശ്യമുള്ള മെഡിസിന്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ എന്നാ പറയുക സ്റ്റോർ ചെയ്ത് നമ്മൾ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, അല്ലാതെയും ഉള്ള സിറ്റുവേഷൻ ഉണ്ട്. ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഞങ്ങൾ ആരും പ്രിപ്പയർഡ് അല്ല. അപ്പൊ അതിൻ്റെതായ ഒരു ഭയമുണ്ട്, എല്ലാവരും തന്നെ ഭയത്തിലാണ്. പിന്നെ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇതൊരു പുത്തിരിയല്ല, കാരണം ഞങ്ങൾ ഇത് കണ്ട് ശീലിച്ചു. ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇത് ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ, ഒരു രണ്ടു മൂന്ന് ദിവസത്തെ കാര്യം, അത് കഴിയുമ്പോൾ സമാധാന ചർച്ച വരും, സമാധാനത്തിൽ പിരിയും എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ പുതിയതായിട്ട് ഇവിടെ ഇസ്രായേലിലേക്ക് കടന്നു വന്നിരിക്കുന്ന മക്കൾക്ക് ഇത് കുറച്ച് ആശങ്ക കൊടുക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മളുടെ അപകട മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഷെയർ ചെയ്ത് കിട്ടിയ അനുഭവങ്ങൾ വെച്ചിട്ട് ഇവര് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഓപ്പൺ ഏരിയയിൽ കൂടി ജീപ്പിൽ പോയിട്ട് വഴിയിൽ കൂടി പോകുന്ന ആൾക്കാരെയും വഴിയിൽ കൂടി ഡ്രൈവ് ചെയ്ത് പോകുന്ന ആൾക്കാരെയും വെടിവെച്ച് വീഴ്ത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. അതാണുള്ളത്. കുഞ്ഞു മക്കളെ പോലും മൈൻഡ് ചെയ്യാതെ അവരെയും കൂടി വെടിവെച്ച് വീഴ്ത്തുന്ന ഒരു സിറ്റുവേഷനാണ്. കുറേ വീഡിയോ ക്ലിപ്പുകളും പിക്ചറുകളും ഒക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നുണ്ട്. അത് അതിൻ്റെ ഒന്നും എന്താ പറയുന്നത് സത്യാവസ്ഥ നമുക്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഇതൊന്നും നമ്മൾ കണ്ണിൽ കാണുന്ന കാഴ്ചയല്ല. നമുക്ക് ഷെയർ ചെയ്ത് കിട്ടുന്ന കാഴ്ചകൾ മാത്രമാണ്, പിന്നെ അപകട മേഖലയിലുള്ള ആൾക്കാർ നമുക്ക് ഷെയർ ചെയ്ത് തരുന്ന കാര്യങ്ങളുമാണ്. പിന്നെ അതുപോലെ തന്നെ മലയാളിയായിട്ടുള്ള ഒരു സഹോദരി ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾക്ക് ഷെയർ ചെയ്തുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. മലയാളിയാണ്, മലയാളത്തിലാണ് പറയുന്നത്. അവൾ ജോലി ചെയ്യുന്ന ബിൽഡിങ്ങില് ടെററിസ്റ്റുകൾ അതിക്രമിച്ച് കയറി വെടിവെക്കുന്നു എന്നുള്ളത്. അതിൻ്റെയും സത്യാവസ്ഥ എന്താണ്, ആരാണ് വോയിസിന്റെ ആള് എന്താണെന്നുള്ളത് സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല. നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ആരെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ടോ, ആർക്കെങ്കിലും സഹായം ആവശ്യമാണോ എന്നുള്ളത് ഗ്രൂപ്പുകളിൽ കൂടിയൊക്കെ ഞങ്ങൾ ഈ വോയിസ് ഷെയർ ചെയ്ത് വരുന്ന എല്ലാ ഗ്രൂപ്പുകളിലും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെയും ആരും ഒരു ഒരു സഹായം ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രത്യേക പ്രദേശങ്ങൾ മൊത്തത്തിൽ കീഴടക്കിയ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഇല്ല. അവര് കടന്നു വന്ന ആ ഒരു ബോർഡർ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ആ ഒരു സൗത്തിലുള്ള ആ സ്ഥലങ്ങളിൽ കൂടി അവര് റോഡ് മാർഗം സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവര് ഈ ഒരു നിയന്ത്രിത ഭാഗങ്ങളിൽ കൂടി അവർ അകത്തേക്ക് കടന്നു. ഇത്രയും സ്ഥലങ്ങളിലൂടെ അവര് ജീപ്പിൽ സഞ്ചരിച്ച് വഴിയിൽ കൂടി പോകുന്ന ആൾക്കാരെ വെടിവെച്ച് വീഴ്ത്തുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഇത്തവണത്തെ ഒരു ആക്രമണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനൊക്കെ ജോലി ചെയ്യുന്നത് നോർത്തിലാണ്. ഞങ്ങൾക്കൊന്നും ഇവിടെ മിസൈലോ അല്ലെങ്കിൽ ബോംബോ അങ്ങനെയുള്ള ആക്രമണങ്ങൾ വരുമെന്നുള്ള ഒരു ഭീതി ഇല്ല, ഇതുവരെയും അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ ഇടയിലുള്ള ഭീതി എന്ന് പറയുന്നത്
ഈ നുഴഞ്ഞുകയറിയിരിക്കുന്ന ആൾക്കാര് ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടെന്നുള്ളത് ഇസ്രായേൽ ഗവൺമെന്റിന് പോലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതുവരെയും ഓരോ സ്ഥലങ്ങളിലും ആക്രമണം ഉണ്ടാകുമ്പോഴാണ് ഇന്ന സ്ഥലങ്ങളിൽ വരെ അവരെത്തിയിട്ടുണ്ടെന്നുള്ളത് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ പോലും, അതായത് മിസൈലോ ബോംബോ ഒന്നും വരാൻ സാധ്യതയില്ലാത്ത ഏരിയയിൽ പോലും ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പുറത്തു പോകരുത് എന്ന്. അത്രയും ഉള്ളൂ, അല്ലാതെ ഒരു എന്താ പറയുന്ന ഒരു ആശങ്ക വരുത്തേണ്ട കാര്യമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ എല്ലാം ഞങ്ങൾ എല്ലാവരും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളില് വീടുകൾക്ക് എല്ലാം ബങ്കറുകളുണ്ട്, സേഫ്റ്റി റൂം ഉണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏജൻസിനെ അറിയിക്കാം, ഇവിടെയുള്ള ആൾക്കാരെ അറിയിക്കാം, നമ്മുടെ നമ്മുടെ കൂടെയുള്ള നമ്മളിപ്പോൾ ടേക്ക് കെയർ ചെയ്യുന്ന പേഷ്യന്റിന്റെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ ഒരു ഓർഗനൈസേഷൻ. ഇപ്പൊ ഇവിടെ തന്നെ ഓരോ ഗ്രാമങ്ങളുണ്ട്, ഓരോ ഗ്രാമങ്ങൾ ഗ്രാമങ്ങളായിട്ടാണ് ആൾക്കാർ ജീവിക്കുന്നത്. ആ ഗ്രാമങ്ങൾക്ക് ഓരോ ഗ്രാമങ്ങൾക്കും ഓരോ ഇൻചാർജ് ഉണ്ട്, അവരെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. എല്ലാവരെയും ഒരുമിച്ച് കീപ്പ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ ഉള്ളത്. അല്ലാതെ ഇസ്രായേൽക്കാരെ മാത്രം സംരക്ഷിക്കുന്നു, ഇന്ത്യക്കാരെ മാത്രം മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ ഫോറിനേഴ്സ് ആക്കി, അങ്ങനെ ഇല്ല ഇവിടെ, അങ്ങനെ ഇല്ല ഇവിടെ. ഇവിടെ ഇസ്രായേൽ സിറ്റിസൻസിന് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ, എന്തൊക്കെ സംരക്ഷണം ഉണ്ടോ, അതെല്ലാം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സിറ്റിസൻസിന് ഇവിടെ കിട്ടും. ഇത്രയും ഉള്ളൂ. നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, നമ്മള് കുറച്ചുകൂടെ ഓപ്പൺ ആണ്. നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന പേഷ്യൻസിനെ എന്നാ പറയുന്നത്, ഇപ്പൊ ഒരു സൈറൺ മുഴങ്ങുന്നു. സൈറൺ മുഴങ്ങുമ്പോൾ ഇവിടെയുള്ള ഗവൺമെന്റും നമ്മുടെ ഏജൻസികളും ഒക്കെ പറയുന്നുണ്ട്, നിങ്ങൾ പ്രായമുള്ള ആൾക്കാരെ നോക്കണ്ട, അവരാവശ്യത്തിന് ജീവിച്ചു, അവരെ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി നോക്കൂ. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് അത് പറ്റത്തില്ല. നമ്മുടെ ആൾക്കാര് കുറച്ചുകൂടി ഇൻവോൾവ്ഡ് ആണ്. നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരോട് കുറച്ചുകൂടി ഒരു 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 ഇന്റിമസിയും ഒരു ബന്ധവും ഒക്കെ ഉണ്ട്. അപ്പൊ അവരെ മാത്രം ഒറ്റക്കിട്ടിട്ട് നമ്മൾ പോകത്തില്ല. അതൊരു പ്രത്യേകതയാണ്. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സൗമ്യ. 2021-ൽ ഇവിടെ മരിച്ച സൗമ്യ. നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന പേഷ്യൻസിനെയും കൂടി നമ്മൾ സേഫ് ആക്കാൻ നോക്കും. അപ്പോ എനിക്ക് നാട്ടിലിരിക്കുന്നവരോട് പറയാനുള്ളത്, ഇവിടെ ഞങ്ങൾ സേഫ് ആണ്, നിങ്ങൾ ആരും ഞങ്ങളെ ഓർത്ത് വിഷമിക്കണ്ട. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മക്കളോടോ അല്ലെങ്കിൽ മരുമക്കളോടോ അല്ലെങ്കിൽ കൊച്ചുമക്കളോടോ ആരൊക്കെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എല്ലാവരോടും പറഞ്ഞു കൊടുക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, അത്രയ്ക്കും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി നോക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വേറെ ഒരു പ്രശ്നവും ഇല്ല. ഇന്ത്യൻ എംബസി ഇടപെടേണ്ട ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഇന്ത്യൻ എംബസി ഒരു ഒരു സേഫ് സോൺ ഓപ്പൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനോ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇസ്രായേലിൽ ഇല്ല. ഇതുവരെയുള്ള ഈ 13 വർഷത്തെ എന്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ഞാൻ പറയുവാണ്, ഇന്ത്യൻ എംബസി ഒരു സേഫ് സോൺ ഓപ്പൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് ഇതുവരെ ഒരു ഫോറിൻ സിറ്റിസൻസിനെ ഇസ്രായേൽ ഗവൺമെന്റ് കൊണ്ടുപോയിട്ടില്ല. അത് പോകേണ്ട ആവശ്യം വരുത്തുമില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയാണ് ഇവിടെ ഏറ്റവും തീർച്ചയായും ഇമ്പോർട്ടന്റ് ആയിട്ട്, സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, അതാണ് ആവശ്യം. തീർച്ചയായും തീർച്ചയായും സമാധാനം, രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനമാണ് ഇവിടെ ആവശ്യം. തീർച്ചയായും സമാധാനം. തീർച്ചയായും ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. സൗദി അറേബ്യ ഇസ്രായേലുമായിട്ട് ഏറ്റവും ശത്രു രാജ്യമായിരുന്നു സൗദി അറേബ്യ. സൗദി അറേബ്യയുമായിട്ട് ഇസ്രായേലിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഒരു വാർത്ത പുറത്തു വന്നപ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ പുറത്തു വന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശത്രുക്കളാണ്. സമാധാനം ആഗ്രഹിക്കാത്ത, സമാധാനം ഇഷ്ടപ്പെടാത്ത ശത്രുക്കളാണ് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ. അത്രയേ ഉള്ളൂ, ഇതിന്റെ കൺക്ലൂഷൻ അതാണ്. ഓക്കെ സമാധാനത്തിന് മിസ്. വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക.